ഇപ്പോൾ കൊട്ടാരക്കര DYSP ഓഫീസ് പരിസരത്ത് കെ അരുൺകുമാറും ചേരുന്നുണ്ട്. അരുൺ, കൗസർ സൂചിപ്പിച്ച കാര്യങ്ങൾ നേരത്തെ കേട്ട് കാണും, പക്ഷെ അതിനപ്പുറത്തേക്ക് പോലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ എവിടെയാണ് ഈ കുട്ടിയെ പാർപ്പിച്ചത്, എത്ര പേരാണ് ഉണ്ടായിരുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോയത്, അവർ ഈ കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് ആ ജില്ല പോലും വിട്ടുപോയിട്ടില്ലെങ്കിൽ അവരെവിടെ എന്നതൊന്നും സംബന്ധിച്ച ഒരു തുമ്പ് പോലും പോലീസിന് കിട്ടാത്തത് എന്തുകൊണ്ടാണ് ഇതുവരെ? വിജി, നമ്മൾ ഈ സംഭവം നടന്നതിൻ്റെ റിപ്പോർട്ടിങ്ങിൻ്റെ ആദ്യത്തെ തന്നെ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ ഒരു വ്യക്തിപരമായിട്ടുള്ള വിദ്വേഷമാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്. വ്യക്തിപരവും സാമ്പത്തികപരവുമായിട്ടുള്ള ഒരു വിദ്വേഷമാണ് ഈ സംഭവത്തിലേക്ക് തിരിച്ചിരിക്കുന്നത്. പക്ഷേ സാമ്പത്തികപരമായ ഒരു വിദ്വേഷത്തിലേക്ക് തിരിച്ചുവെങ്കിലും പിന്നീട് അവരുടെ പ്ലാൻ പൊളിഞ്ഞതിനെ തുടർന്നാണ് കുട്ടിയെ ഉപേക്ഷിക്കാൻ വേണ്ടി തയ്യാറായത്. പക്ഷേ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഏറ്റവും നിർണായകമായ കാര്യമെന്ന് പറയുന്നത് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഈ കുട്ടിയെ കിട്ടുന്നത് വരെയാണ് നമ്മൾ ചില കാര്യങ്ങൾ പുറത്തുവിടാതിരുന്നത്. പിന്നീട് ഈ പറയുന്ന കുഞ്ഞിൻ്റെ അച്ഛനുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക ഇടപാടുകൾ സംഘടന, നേരത്തെ തന്നെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള സാമ്പത്തിക ആക്ഷേപങ്ങൾ വരികയും അതിൻ്റെ ക്രൈംബ്രാഞ്ച് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, നേരത്തെ പേജി സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം, അത് അന്വേഷണ സംഘത്തിന് ആദ്യമേ ഉള്ളൊരു കാര്യമാണ്, സഹോദരനെ അടിച്ചതിന് ശേഷം ഈ പിഞ്ചു കുഞ്ഞിനെ വാഹനത്തിലേക്ക് പിടിച്ചു കയറ്റി ഈ നഗരത്തിലേക്ക് കൊണ്ടുപോകും. സ്വാഭാവികമായി അങ്ങനെ ഒരു സീൻ ഉണ്ടാകുമ്പോൾ ആ കുട്ടി കരയുകയും നിലവിളിക്കുകയും ഒക്കെ ചെയ്യുക സ്വാഭാവികമാണ്. പക്ഷെ പിന്നീട് ആ കുട്ടിയുടെ വലിയ ചലനമൊന്നും ഉണ്ടായിട്ടില്ല. ഒരു വാഹനം കടന്നു പോകുമ്പോൾ അങ്ങനെ കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടതായിട്ടെന്നും ആ റൂട്ടിലൊന്നും അന്വേഷിച്ചപ്പോൾ കണ്ടെത്താൻ വേണ്ടി കഴിയുന്നില്ല. അപ്പോൾ കുട്ടിക്ക് മയങ്ങാൻ എന്തെങ്കിലും കൊടുത്തിരിക്കാം, അതിനെ മെഡിക്കൽ ഫീൽഡുമായി ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടായിരിക്കാം എന്നുള്ള സംശയം ആദ്യം മുതൽക്കേ ഉണ്ട്. ഇപ്പോൾ രേഖാചിത്രം പുറത്തു വരുമ്പോഴാണ് ഇതിനകത്ത് ഒരു നഴ്സിംഗ് റിക്രൂട്ട്മായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സ്ത്രീയുടേതാണോ ഈ പേരുൾപ്പെടെ സംശയം പോലീസിനുണ്ട്, ആണോ എന്നൊരു സംശയം ഇപ്പോൾ പോലീസിനുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങളുണ്ട്. ഇന്നലെ യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷൻ്റെ ജില്ലാ സംസ്ഥാന നിലയിൽ ജോലി ചെയ്യുന്ന ചിലരെ പോലീസ് ചോദ്യം ചെയ്തിരുന്നു, അവരുടെ ഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ഇന്നും അവരെ എൻ്റെ പിന്നിൽ കാണുന്ന ഈ റൂറൽ SP ഓഫീസിലേക്ക് വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഈ കുട്ടിയുടെ അച്ഛനെയും വരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഈ സാമ്പത്തിക വ്യക്തിപരമായുള്ള തർക്കങ്ങളാണ് ഇതിൻ്റെ പിന്നിലെന്നും അത്തരത്തിൽ പണം നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളാണ് ഈ പറയുന്ന ക്രൈം ആസൂത്രണം ചെയ്യുന്ന നിഗമനത്തിലേക്ക് പോലീസ് പോവുകയാണ്. കാരണം ഇതിനകത്ത് എല്ലാ റിസ്ക്കും എടുത്തിരിക്കുന്ന സ്ത്രീകളാണ്, ഈ ഫോൺ വിളിച്ചിരിക്കുന്ന സ്ത്രീയാണ്, അതുപോലെ തന്നെ ഈ പറയുമ്പോൾ ഈ ഇപ്പോൾ പോലീസ് പലവരിച്ചിരിക്കുമ്പോൾ ഈ നഗരമധ്യത്തിൽ എന്തും സംഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുന്ന ഒരു സ്ത്രീയാണ്. ഇന്നലെ പോലീസിന് നിർണായകമായുള്ള വഴിത്തിരിവ് ഉണ്ടാവാൻ എന്ന നിലയിലേക്ക് പോയത് ഒരു ഈ വാഹനങ്ങൾ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരാളുടെ വീട്ടിൽ ചെന്നപ്പോൾ ഒരു നമ്പർ പ്ലേറ്റ് വളരെ യാദൃശ്ചികമായി കണ്ടെത്തി. അങ്ങനെ ഉപേക്ഷിച്ച നമ്പർ പ്ലേറ്റ് കണ്ടെത്തിയപ്പോൾ പോലീസ് ചില തുമ്പുകൾ കിട്ടുകയും അതിലേക്ക് ലീഡ് ചെയ്യുമെന്ന് വിചാരിച്ച് അയാളെ കസ്റ്റഡി എടുത്ത് ചോദിച്ചു. അയാൾക്ക് ഒരു സ്വിഫ്റ്റ് കാർ ഉണ്ടായിരുന്നു, ആ സ്വിഫ്റ്റ് കാർ വീട്ടിലുണ്ടായിരുന്നില്ല. പിന്നീട് നടത്തിയ പരിശോധനയിൽ ആ സ്വിഫ്റ്റ് കാർഡ് അയാൾ വാടകയ്ക്ക് കൊടുത്തതാണ്. പിന്നെ മറ്റു മാത്രമല്ല, ഇപ്പോൾ ഉള്ള ഈ ആൾ ഉപയോഗിക്കുന്ന സ്വിഫ്റ്റ് കാർ എന്ന് പറയുന്നത് വളരെ പുതിയ സ്വിഫ്റ്റ് കാറാണ്. അതിൻ്റെ ആ ഈ കാറിൻ്റെ ബാക്കിലെ 3 ക്യാമറകളുണ്ട്. ഈ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ കാറിൻ്റെ ബാക്കിൽ ഒരു ക്യാമറ മാത്രമാണ് ഉള്ളത്. അങ്ങനെ അത് 2014 മോഡൽ സ്വിഫ്റ്റ് കാറാണ്. അത്തരത്തിലുള്ള പ്രശ്നം ഈ ഒരു വൈരുദ്ധ്യങ്ങൾ ഉള്ളതുകൊണ്ട് ഇയാളെ തൽക്കാലത്തേക്ക് വിട്ടയക്കാനായിട്ട് പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. എന്തായാലും ഈ രേഖാചിത്രങ്ങൾ പുറത്തിറക്കിയതും അതുമായി ബന്ധപ്പെട്ട സൂചനകൾ വരുന്നതും ഈ UNA ഈ രണ്ട് പക്ഷങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരുമ്പോഴൊക്കെ പോലീസിന് സഹായകരമായി മാറുന്നുണ്ട്. ഈ പുറത്തു വരുന്ന വിവരങ്ങളെക്കാൾ കൂടുതൽ ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ഉണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അരുൺകുമാറും മുഹമ്മദ് കൗസറുമാണ് വിശദാംശങ്ങൾ നൽകിയത്. അങ്ങനെ പല പല തിയറികൾ, പല പല സാധ്യതകൾ, പല പല സൂചനകളൊക്കെ മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ്, ഇനി സംഘടനയാണെങ്കിലും സംഘമാണെങ്കിലും പിതാവാണെങ്കിലും മറ്റുള്ളവർ തമ്മിലുള്ള തർക്കമാണെങ്കിലും 6 വയസ്സ് പ്രായമുള്ള ആ കുഞ്ഞ് എന്ത് പിഴച്ചു? പട്ടാപ്പകൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി 21 മണിക്കൂർ കസ്റ്റഡിയിൽ വെക്കുകയും അതിനുശേഷം 250 മീറ്റർ അപ്പുറത്തെ ട്രാഫിക് പോലീസ് സ്റ്റേഷനും 24 മണിക്കൂറും സർവൈലൻസും ഉള്ള ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് വളരെ കൂളായി ആ കിഡ്നാപ്പേഴ്സിന് നാടുകടക്കാൻ അല്ലെങ്കിൽ കൺവട്ടത്ത് നിന്ന് മറയാൻ കഴിയുന്ന ഒരു സംസ്ഥാനമാണോ? 5-ാം ദിവസവും പിതാവിൽ കേന്ദ്രീകരിച്ച് ഊഹാപോഹങ്ങളിൽ മാത്രം കാടിലും പടപ്പിലും തട്ടി നീങ്ങേണ്ടതാണോ നമ്മുടെ അന്വേഷണ സംവിധാനം? ഇതൊക്കെയാണ് നമ്മളെ വല്ലാതെ ആശങ്കപ്പെടുത്താൻ. കുട്ടികളുടെ സുരക്ഷ എന്നുള്ളത് ഈ സംഭവത്തോടുകൂടി കേരളത്തിൽ ഗൗരവമുള്ളൊരു വിഷയമായി ഉയർന്നു വന്നു. ഇതിന് പിന്നിലുള്ള ഉദ്ദേശം, അതിൻ്റെ പിന്നിലുള്ള ഗൂഢാലോചന, അതൊക്കെ പോലീസിന് വ്യക്തമായ സൂചന കിട്ടിയിട്ടുണ്ടായിരിക്കും. പക്ഷേ പ്രതികളെ പിടിക്കാനോ കർശനമായ നടപടിയെടുക്കാനോ മിനിമം തട്ടിക്കൊണ്ടുപോയ വണ്ടി റിക്കവർ ചെയ്യാനോ പോലും ഈ സമയം വരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്ന ഒരു കാര്യം.